കൊടുങ്ങല്ലൂർ നാളെ ചെമ്പട്ടണിയും പ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ കാവ് തീണ്ടൽ നാളെ. കൊടുങ്ങല്ലൂർ കാവും പരിസരവും ജനനിബിഡമാണ്. പട്ടാരി സമുദായക്കാർ കുമ്പളങ്ങ മുറിച്ച് ബലിയർപ്പിക്കുന്നതോടെ ഭരണി മഹോത്സവം സമാപിക്കും. ഭരണി ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങാണ് കാവ് തീണ്ടൽ. കാവിലേക്ക് കോമരങ്ങളുടെ പ്രവാഹം തുടരുകയാണ്. ഉറഞ്ഞ തുള്ളലിന്റെയും തന്നാരം പാട്ടിന്റെയും ദ്രുതതാളം കുരുമ്പക്കാവിൽ മുഴങ്ങിത്തുടങ്ങിയിരുന്നു. യുദ്ധത്തിൽ ശ്രീഭദ്രകാളി ദാരികനെ വധിച്ച് വിജയിച്ചതിൻ്റെ സങ്കല്പത്തിൽ ഭക്തർ ഇന്ന് സന്ധ്യയ്ക്ക് രേവതി വിളക്ക് തെളിയിച്ചു. വടക്കേനടയിലെ ദീപസ്തംഭത്തിൽ തെളിഞ്ഞ രേവതി വിളക്ക് ദർശിച്ചത് നൂറുകണക്കിന് ഭക്തരാണ്. കൊടുങ്ങല്ലൂർ കാവും പരിസരവും ജനനിബിഡമാണ്. കാവിലും പരിസരങ്ങളിലും പട്ടുടുത്ത് അരമണി ചുറ്റി വാളുമേന്തി തുള്ളിയുറയുന്ന കോമരങ്ങൾ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് എത്തിയത്. ചൊവ്വാഴ്ചയാണ് പ്രസിദ്ധമായ അശ്വതി കാവ് തീണ്ടൽ. ഉച്ചയ്ക്ക് ക്ഷേത്രവാതിലുകളെല്ലാം അടച്ച് കാവ് തീണ്ടലിന് മുന്നോടിയായുള്ള തൃച്ചന്ദ്ര ചാർത്ത പൂജ ആരംഭിക്കും. ക്ഷേത്രത്തിന് പുറത്ത് കൊടുങ്ങല്ലൂർ വലിയ തമ്പുരാനും പരിവാരങ്ങളും കാവൽ നിൽക്കുമ്പോൾ നീലത്ത് മഠത്തിലെയും കുന്നത്ത് മഠത്തിലെയും അടികൾമാരാണ് പൂജ നിർവഹിക്കുക. പൂജ കഴിഞ്ഞ് അടികൾമാർ ക്ഷേത്രനട അടച്ച് മടങ്ങിയാൽ തമ്പുരാനും പരിവാരങ്ങളും കിഴക്കേ നടയിലെ നിലപാട് തറയിലെത്തും. വൈകിട്ട് തമ്പുരാന്റെ അനുമതിയോടെ കോയ്മ ചുവന്ന പട്ടുക്കുട ഉയർത്തും. ഇതോടെയാണ് കൊടുങ്ങല്ലൂർ കാവിനെ പ്രകമ്പനം കൊള്ളിച്ച് കോമരങ്ങളും ഭക്തരും ക്ഷേത്രത്തിന് ചുറ്റും കുതിച്ചുപാഞ്ഞ് അശ്വതിക്കാവ് തീണ്ടുക. പാലക്കവേലനാണ് ആദ്യമായി കാവ് തീണ്ടുക. തുടർന്ന് തെയ്യവും തിറയും മുടിയാട്ടവും അടക്കമുള്ള കലാരൂപങ്ങൾ കാവിൽ അരങ്ങേറും. ഭരണി നാളായ ബുധനാഴ്ച അരേ സമുദായക്കാരുടെ തീരദേശത്തു നിന്നുള്ള ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി പട്ടും താലിയും സമർപ്പിക്കും. പട്ടാര്യ സമുദായക്കാർ കുമ്പളങ്ങ മുറിച്ച് ബലിയർപ്പിക്കുന്നതോടെ ഭരണി മഹോത്സവം സമാപിക്കും. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.